കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വീണ്ടും വിവാദ കുരുക്കുകളിലേക്ക്. ഇത്തവണ ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചനാ കുറ്റം എന്നിവയാണ്. ആലഞ്ചേരിക്കും അന്നത്തെ അതിരൂപത പ്രോക്യൂറേറ്ററായിരുന്ന ഫാദർ ജോഷിക്കും കാക്കനാട് ശ്രീജയം കോടതി കുറ്റം ചുമത്തിയിരിക്കുന്നത്. കർദിനാൾ ഉൾപ്പെടെ അലക്സിയൻ ബ്രദേഴ്സ് ഭൂമി ഇടപാട് കേസാണിത്. December 3 കർദിനാളും ഫാദർ ജോഷി പുതുവയും നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജോഷി വർഗീസ് എന്നയാളാണ് ഇത് സംബന്ധിച്ച് കോടതിയെ സമീപിച്ചത്. അലക്സിയൻ ബ്രദേഴ്സുമായി ഭൂമി കൈമാറ്റ സമയത്ത് അതിരൂപത ഉണ്ടാക്കിയ കരാർ മറച്ചുവെച്ച് വിൽപ്പന നടത്തിയെന്നാണ് കേസ്. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അലക്സിയൻ ബ്രദേഴ്സ് സന്യാസ സമൂഹം അതിരൂപതയ്ക്ക് നൽകിയ ഭൂമിയാണ് മറച്ചുവിറ്റത്. ഭൂമി മൊത്തമായി വിൽക്കാതെ 16 ആധാരങ്ങളായി മുറിച്ചാണ് വിറ്റത്. 30 സെന്റ് ഭൂമി 1,12,27,340 രൂപയ്ക്കാണ് വിറ്റതെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ പകുതി തുക പോലും അതിരൂപതയുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്ന് പരാതിക്കാരൻ ആരോപിക്കുന്നു. 3 ആധാരങ്ങളിലെ വിൽപ്പന ചൂണ്ടിക്കാട്ടിയാണ് കോടതിയെ സമീപിച്ചത്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റ് 7 കേസുകൾ കർദിനാളിനെതിരെ നിലവിലുണ്ട്. ഈ വർഷം ഏപ്രിലിൽ അതിരൂപതയുടെ മറ്റൊരു ഭൂമി ഇടപാടിലും ആലഞ്ചേരിക്കെതിരെ കോടതി കേസെടുത്തിരുന്നു. അന്ന് വിവാദമായ ഭൂമി ഇടപാടിൽ അതിരൂപതയ്ക്ക് ആദായ നികുതി വകുപ്പ് 3 കോടി രൂപ പിഴ ചുമത്തിയിരുന്നു. ഇടപാടിൽ 50 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് പരാതി. പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് കോടതിയുടെ പ്രാഥമിക കണ്ടെത്തൽ. കേസിൽ 5 പരാതികൾ കോടതിക്ക് ലഭിച്ചിട്ടുണ്ട്. ഭൂമി ഇടപാടിൽ കർദിനാൾ പ്രതിക്കൂട്ടിലായതോടെ അതിരൂപതയിലെ വലിയൊരു വിഭാഗം വൈദികർ പ്രതിഷേധവുമായി രംഗത്തുമെത്തി. അതോടെ ഭരണകാര്യങ്ങളിൽ നിന്ന് കർദിനാൾ ആലഞ്ചേരിയെ നീക്കിയിരുന്നു. പാലക്കാട് രൂപത മെത്രാനായ മാർ ജേക്കബ് മനന്തോടത്തിനെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായി വത്തിക്കാൻ ഇടപെട്ട് നിയമിച്ചിരുന്നു. വത്തിക്കാനിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിനു പിന്നാലെ കർദിനാൾ ആലഞ്ചേരിക്ക് ഭരണ ചുമതല വത്തിക്കാൻ ഇടപെട്ട് തിരിച്ചു നൽകിയിരുന്നു. ഭരണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം 1 വർഷമായി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലായിരുന്നു ആലഞ്ചേരി താമസിച്ചിരുന്നത്. ഭരണ ചുമതല കിട്ടിയതോടെ അതിരൂപതയുടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ബിഷപ്പ് മാർ ജേക്കബ് മനന്തോടത്തിൽ ചുമതല ഒഴിഞ്ഞ് പാലക്കാട് രൂപതയുടെ ചുമതല വഹിക്കാൻ പോയി. ആദ്യത്തെ ഭൂമി വിവാദത്തിന്റെ ചൂടാറും മുമ്പ് വീണ്ടും ആലഞ്ചേരി പിതാവ് വിവാദങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.